കുരുന്നുകൾക്ക് വർണ്ണകാഴ്ചകളുടെ വസന്തം തീർത്ത ഇരട്ട സഹോദരങ്ങൾ കോടാലി ചെമ്പുചിറ സ്വദേശികളായ കാരയിൽ ദിലീഷും ദീപേഷുമാണ് അവിട്ടപ്പിള്ളി ഗവൺമെന്റ് ലോവർ പ്രൈമറി വിദ്യാലയത്തിലെ ക്ലാസ് മുറികളിലും സ്കൂൾ ചുവരുകളിലും വർണ്ണകാഴ്ചകളുടെ വസന്തം തീർക്കുന്നത്. സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ 5 ക്ലാസ് മുറികളിലും അവയുടെ ചുമരുകളിലുമാണ് ചിത്രങ്ങൾ രചിച്ചിരിക്കുന്നത്. കുട്ടികളുടെ കാർട്ടൂൺ കഥാപാത്രങ്ങളായ ഡോറ, പൂപ്പി, മൗഗ്ലി, മിക്കി മൗസ്, മായാവി തുടങ്ങി നിരവധി കഥാപാത്രങ്ങളാണ് കുഞ്ഞുങ്ങളുടെ കളിച്ചിരികൾക്കും കുഞ്ഞു തലോടലുകൾക്കും ലാളനകൾക്കുമായി കാത്തിരിക്കുന്നത്. ഞങ്ങളോട് വരച്ചിരിക്കുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഞങ്ങളോട് വരച്ചിട്ടുണ്ട്. കുഴിൽ തൊട്ട് കൊട്ടാരം വരെ ജലസസ്യങ്ങൾ, ജലജന്തുക്കൾ, മത്സ്യങ്ങൾ, മീൻപിടുത്തം, തൊഴിലുകൾ, കേരളത്തിലെ എല്ലാവിധ തൊഴിലുകൾ, പിന്നെ പ്രകൃതി സമുച്ചയങ്ങൾ, മറ്റെല്ലാ കാര്യങ്ങളും, പിന്നെ കുട്ടികളുടെ കളിക്കൂട്ടുകാർ, പിന്നെ സസ്യബുക്കുകൾ, മാംസബുക്കുകൾ, മൃഗങ്ങൾ, സൗരയൂഥം തുടങ്ങി കുഴിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഇനാമലിൽ തന്നെ ഒക്കെ കൈകൊണ്ട് തന്നെയാണ് വരച്ചിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ ഇരട്ടകളാണ്. കൂടാതെ വന്യമൃഗങ്ങളായ ആന, ജിറാഫ്, പുലി, കടുവ, സിംഹം തുടങ്ങിയവയുടെ ചിത്രങ്ങളും വിവിധ ചുവരുകളിലായി ആലേഖനം ചെയ്തിട്ടുണ്ട്. പുതുതലമുറയ്ക്ക് അന്യം നിന്നുപോയ നാടൻ കളികളായ കുട്ടിയും കോലും, ഗോലി, പന്തേറ്, ഒളിച്ചുകളി തുടങ്ങിയവയുടെ ചിത്രങ്ങളും അതിൻ്റെ ദൃശ്യചാരുതയോടെ ഭിത്തികളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഗ്രാമീണ കാഴ്ചകൾ തുടങ്ങി തൃശൂർ പൂരത്തിന് കുടമാറ്റത്തിൻ്റെ ചിത്രങ്ങളടക്കം വിനോദത്തിനും വിജ്ഞാനത്തിനും ഉപകരിക്കുന്ന നിരവധി ചിത്രങ്ങളാണ് ഇതിനോടകം തന്നെ സ്കൂൾ ഭിത്തിയിൽ മിഴിവേകി നിൽക്കുന്നത്. ഏറെക്കുറെ സേവന മനോഭാവത്തോടെയാണ് 4 മാസത്തിലേറെയായി ദിലീഷും ദീപേഷും ചിത്രരചനയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ആക്രിലിക് പെയിൻറ് ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചിത്രകല ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലാത്ത ഇവർ ഇതേ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയാണ്. ചെമ്പുചിറയിൽ താമസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ജന്മനാ തന്നെ വരയ്ക്കും. എവിടെയും പോയി പഠിച്ചിട്ടൊന്നുമില്ല, ജന്മനാ തന്നെ വരയ്ക്കും. അപ്പോൾ അത് ഞങ്ങളിവിടെ 1-4 1980s പഠിച്ച സ്കൂൾ എന്നുള്ളൊരിതിൽ വളരെയധികം തുച്ഛമായ കൂലി വാങ്ങിയാണ് ഞങ്ങളുടെ സ്കൂൾ എന്നുള്ളൊരു രീതിയിലാണ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. പഠനകാലങ്ങളിൽ തന്നെ ചിത്രരചനയിൽ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയിട്ടുമുണ്ട്. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ദേശീയതലത്തിൽ ഡൽഹിയിൽ നടന്ന ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തും സമ്മാനം കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ ഇരട്ട സഹോദരങ്ങൾ. അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ ലോഹിതദാസുമായി വളരെ അടുപ്പമുള്ള ഈ ചെറുപ്പക്കാർ കസ്തൂരിമാൻ, കന്മദം, കാരുണ്യം തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളിലും കലാസംവിധാനത്തിൽ പങ്കാളികളായിട്ടുണ്ട്. കോവിഡ് മഹാമാരിക്ക് ശേഷം 1 നവംബർ കേരള പിറവി ദിനത്തിൽ വിദ്യാലയത്തിൽ വരുന്ന കുരുന്നുകൾക്കായി തങ്ങളാൽ കഴിയും വിധം സ്കൂൾ തന്നെ ഒരു പഠനോപാധിയായി മാറ്റുവാനായതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ദിലീഷും ദീപേഷും.